ഇപ്പോൾ ഈ ജഹാംഗീർ ഉമർ എന്ന സംവിധായകൻ നേരത്തെ ഫിറോസ് പറഞ്ഞു, ചിറക് മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾ, പ്രത്യേകിച്ചും ഇങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ അല്ലെങ്കിൽ സമൂഹത്തിൽ ആരും സഹായിക്കാനില്ലാത്തവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുകയാണ് ആ ഒരു മിഷൻ, ആ ഒരു ഓർഗനൈസേഷന്റെ മിഷൻ അതാണ്. ജഹാംഗീർ ഉമർ എന്ന സംവിധായകനെ കുറിച്ച് ഫിറോസിന് എന്താണ് പറയുക? അതേ ഉണ്ടല്ലോ, പിന്നെ ഞാൻ ചോദിച്ചോട്ടെ, അതിന് എൻ്റെ അറിവ് കുറവാണോ എന്നറിഞ്ഞില്ല. നമ്മുടെ മലയാള സിനിമയെ സംബന്ധിച്ച് ഒരുപാട് സംവിധായകരുണ്ട് മദ്യപാനം കാരണവും അതല്ലാണ്ടുമൊക്കെ അസുഖം വന്ന് കിടപ്പിലായിപ്പോയത്. അതെ, ആദ്യം സിനിമ ചെയ്തിട്ട് കിടപ്പിലായി പോയി കഴിഞ്ഞിട്ട് പിന്നീട് വന്നൊരു പൂർണ്ണ എൻ്റർടൈനർ സിനിമ ചെയ്യാനായിട്ടുള്ള സംവിധായകരാരും ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ അറിവിൻ്റെ പ്രശ്നമായിരിക്കാം, ചിലപ്പോൾ എണ്ണം പറഞ്ഞവർ കാണുമായിരിക്കാം, പക്ഷേ എൻ്റെ അറിവിലില്ല. ഒരു കോമൺ മലയാളിയുടെ കാഴ്ചപ്പാടിൽ അതില്ല. മാത്രമല്ല, എൻ്റെ അറിവിൽ ഒരു സംവിധായകൻ ആശുപത്രി കിടക്കയിൽ നിന്ന് വന്ന് സിനിമ ചെയ്തതായിട്ടും അറിവില്ല. അവിടെയാണ് ജഹാംഗീർ ഉമർ വ്യത്യസ്തനാകുന്നത്, അല്ലെങ്കിൽ ആ മനുഷ്യനോടുള്ള എൻ്റെ ഇഷ്ടം അവിടെയാണ്, അല്ലെങ്കിൽ ഈ സിനിമ ചെയ്യണം എന്ന് പിന്നെ ആഗ്രഹം തോന്നുന്നത് അവിടെയാണ്. ഈ മനുഷ്യനുണ്ടല്ലോ ഫിറോസ് ഭായി, 500 ഡയാലിസിസുകൾക്ക് മുകളിൽ, നമ്മളൊരു പ്രാസം ഒപ്പിച്ച് 500 എന്നൊക്കെ പറയുമെങ്കിലും അതിലും മുകളിൽ ഈ മനുഷ്യൻ ഡയാലിസിസിലൂടെ കടന്നു പോയിട്ടുണ്ട്. 2 വട്ടം ഇദ്ദേഹത്തിൻ്റെ കിഡ്നി മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ ആദ്യവട്ടം 18 പേരുടെ ടെസ്റ്റ് നടത്തിയിട്ട് 18-ാമത്തെ ആളുടെ കിഡ്നിയാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കപ്പെടുന്നത്. അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പ്രവർത്തിക്കാതായി. പിന്നീട് 2-ാമത് വീണ്ടും അദ്ദേഹം കിഡ്നി മാറ്റിവെച്ചു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ സമ്പാദ്യം മുഴുവൻ ഈ സ്ഥാനത്ത് പോയി. 2 ആഴ്ചയോടാഴ്ചയിൽ ഡയാലിസിസ് എന്ന് പറയാം, നമുക്കൊരു പനി വന്നൊരാഴ്ച കിടന്നാൽ നമുക്ക് അറിയാമല്ലോ, നമുക്കത് പിന്നീട് വർക്ക് ചെയ്യാൻ പോകാനോ ജോലി ചെയ്യാനോ ഒന്നും തോന്നില്ല. ഈ മനുഷ്യൻ ഇത്രയേറെ ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടും അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിലേക്ക് ചിറകടിച്ചുയർന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ട്, ഒരു മോട്ടിവേഷൻ ഉണ്ട്. അല്ലെങ്കിൽ അദ്ദേഹത്തിനെ സഹായിക്കാൻ വേണ്ടി ചെന്നിട്ട് ഞാൻ ഇൻസ്പയർ ആയിപ്പോയ, അദ്ദേഹത്തിനെ കണ്ട് ഞെട്ടിപ്പോയ ഒരു വ്യക്തി പ്രഭാവം ഉണ്ട്. പിന്നെ ഈ സിനിമയിൽ പിന്നെ ജോൺ എബ്രഹാം സാറിൻ്റെ ഒരു രീതി, പിന്നെ അതായത് ഒരു ജനകീയ സിനിമ, കാലകാലങ്ങൾക്ക് ശേഷം ഒരു ജനകീയ സിനിമ മലയാളത്തിൽ പിറക്കുകയാണ്. 35 പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് പടത്തിന്. ഈ 35 പ്രൊഡ്യൂസേഴ്സും അവരവരുടെ ഇദ്ദേഹത്തിനെ ചികിത്സിച്ച ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് നിന്ന ഡോക്ടർമാർ പോലും ഈ പറഞ്ഞതിനകത്ത് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നത്. ആ ഇനിഷ്യേറ്റീവും ഒരു പുതിയ ചിന്തയാണ്. ഇപ്പോൾ ഫിറോസ് ഭായിക്കോ അല്ലെങ്കിൽ എനിക്കോ ഒക്കെ നാളെ ഒരു സിനിമയെക്കുറിച്ച് ചിന്തിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നൊരു പടം വരികയാണെങ്കിൽ ഒരു ജനകീയ സിനിമയ്ക്കുള്ള ഓപ്ഷൻ ഇപ്പോഴും മലയാളത്തിലുണ്ട് എന്നുകൂടി പ്രൂവ് ചെയ്തതാണ് സിനിമ. അതെ, ജഹാംഗീർ സാർ എന്ന് പറയുന്ന മനുഷ്യനോട് ബഹുമാനമോ അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹം ഒരു ഇൻസ്പിറേഷണൽ വ്യക്തിത്വമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നാളെ ഒരു കാലത്ത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആശുപത്രി കിടക്കയിൽ നിന്ന് വന്ന സംവിധായകനായിട്ട് തന്നെ അദ്ദേഹം ഓർക്കപ്പെടും. കനൽ ഒരു തരി മതി എന്നൊക്കെ പറയുന്നത് കനലാണ് ജഹാംഗീർ എന്ന് വ്യക്തമായിട്ട് ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, സിനിമയെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒരു സീസണലായ ഇത്തരത്തിൽ സാമൂഹ്യ പ്രവർത്തകരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഫിറോസ് എന്ന് പറയുന്നത് കഴിഞ്ഞ 2 പ്രളയകാലങ്ങളിൽ മാത്രമല്ല, എപ്പോഴും അത്തരം പ്രവർത്തനങ്ങൾ പിന്നെ സജീവമായി ഇടപെടുന്നതാണ്, ഫേസ്ബുക്കിലൊക്കെ ലൈവിൽ ഇടുന്നു. അത്തരത്തിൽ ഫിറോസിന് ചെയ്യാൻ കഴിയുന്ന കുറെ കാര്യങ്ങൾ, അതെ, പിന്നെ ഒപ്പം ആ ജോലിയുടെ ഭാഗമായിട്ടൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിനെ കുറിച്ച് കൂടി ഒന്ന് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സാമൂഹ്യ രംഗത്ത് നമുക്ക് ഇടപെടലുകൾ നടത്താൻ പറ്റും. മനസ്സിലായി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള പിന്നെ ജീവിതത്തിന്റെ ആ ജലമിറങ്ങിപ്പോയ വഴിയെ സംഭവിച്ച ചാലുകളാണല്ലോ. അതായത് ഒരു മനുഷ്യൻ, എൻ്റെ ഒബ്സർവേഷൻ അനുസരിച്ച് ഒരു മനുഷ്യൻ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരനുഭവം ജീവിതത്തിൽ ഉണ്ടായിരുന്നു, ഒന്നിലേറെ ഉണ്ടായിരുന്നു, പക്ഷെ ഒരു അനുഭവം ഉണ്ടായിരുന്നു, നമ്മളെ അടിമുടി മാറ്റിക്കളയുന്ന, നമ്മുടെ ചിന്തകളെ മുഴുവൻ കസക്കി അടിച്ച് തിരിച്ചിടുന്ന അനുഭവങ്ങൾ ദൈവം സെലക്ട് ചെയ്തവർക്ക് കൊടുക്കാറ്. അതെല്ലാവർക്കും ഒരു പക്ഷേ കൊടുക്കാറില്ല കേട്ടോ. പിന്നെ ഒരു സാധാരണക്കാരനോ അല്ലെങ്കിൽ ഒരു വലിയ ആൾക്കോ ഒക്കെ, ദുഷ്ടനും പാവപ്പെട്ടവനും അത് കൊടുക്കാറില്ല. ഇതിൻ്റെ ഇടയിലുള്ള ചിലരുണ്ട്, നിയോഗമാകേണ്ട ചിലർ, അവർക്ക് മാത്രമാണ് അത്തരത്തിലുള്ള അനുഭവങ്ങൾ കൊടുക്കാറെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒബ്സർവേഷൻ ചിലപ്പോൾ തെറ്റാകാം. എന്നെ സംബന്ധിച്ച് എൻ്റെ ഖത്തർ കാലം അതായിരുന്നു. ഖത്തർ കാലത്തിന് മുമ്പ് വരെ നിങ്ങളറിയാവുന്ന ഒരാളെ ആയിരുന്നില്ല ഞാൻ. നമ്മൾ തമ്മിൽ പരിചയപ്പെടുമ്പോഴേക്കും എൻ്റെ സ്വഭാവത്തിലെ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് മുൻപ് വരെ അങ്ങേയറ്റം അഗ്രസീവായ, പിന്നെ അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ സൗഹൃദത്തിലാവാൻ തന്നെ കാരണം ഒരു പക്ഷേ അതാണ് തോന്നുന്നു. നമ്മൾ രണ്ടാളും വളരെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആൾക്കാരാണ്, എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ അത് പോകുന്ന ആൾക്കാരുമാണ്. നമ്മൾ രണ്ടാളും ഈ പറഞ്ഞ ഒരാളോട് ദേഷ്യം വന്നാൽ ഉള്ളിൽ ദേഷ്യം ഉണ്ടെങ്കിൽ അത് മുഖത്ത് പ്രകടിപ്പിച്ച് സംസാരിക്കുന്ന ആൾക്കാരാണ്. കുറച്ച് കഴിഞ്ഞ് അവരോട് തന്നെ പോയി കെട്ടിപ്പിടിച്ച് കാര്യം പറയുന്ന ആൾക്കാർ. അത് നമ്മുടെ സ്വഭാവത്തിൻ്റെ ഒരു ഐക്യം കൊണ്ടാവാം നമ്മൾ തമ്മിൽ അത്രയും പെട്ടെന്ന് അന്ന് കമ്പനിയായിരുന്നു. പക്ഷേ അതിന് മുമ്പ് വരെ ഞാൻ അങ്ങനെ ആയിരുന്നില്ല കേട്ടോ. അതിന് മുമ്പ് വരെ പണം എനിക്കൊരു വലിയ പ്രലോഭനമായിരുന്നു. പിന്നെ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ വീട്ടിലെ മൂത്ത കുട്ടിയാണ്. ഞാൻ 9-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ വാപ്പ ജോലിയൊക്കെ വിട്ടിട്ട് ഇങ്ങ് വന്നു. അപ്പോൾ എൻ്റെ ഉള്ളിൽ അതിങ്ങനെ കയറിപ്പോയി. ഞാൻ മൂത്ത ആളാണ്, വീടിൻ്റെ ഉത്തരവാദിത്തം, കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം, പൈസ ഉണ്ടാകണം. ഒരു 17 വയസ്സൊക്കെ ആയപ്പോഴേ ഞാൻ പതിയെ പഠിപ്പിക്കാനൊക്കെ പോയി തുടങ്ങി. അതിന് മുമ്പേ ട്യൂഷൻ എടുക്കും.
പാരലൽ കോളേജ് അധ്യാപകനായിട്ട് തുടങ്ങിയതാണ്. ഒരുപക്ഷെ സ്റ്റേജ് ആർട്ടിസ്റ്റുകളായിട്ട് നിൽക്കുന്ന ആർട്ടിസ്റ്റുകളെ പോലെ തന്നെ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ഓഡിയൻസ് എൻ്റെ സ്റ്റുഡൻസ് ആണ്, എൻ്റെ പാരലൽ കോളേജിലെ കുട്ടികളെ. താങ്കളും അങ്ങനെ ആയിരുന്നു എന്ന് തോന്നുന്നു, പാരലൽ കോളേജിൽ പഠിപ്പിക്കാൻ പോയിട്ടുണ്ടാകും. ഇല്ല, ഞാൻ ഗംഭീര അനുഭവമാണ് കേട്ടോ. കാര്യം നമുക്ക് സ്വന്തമായിട്ട് കുറച്ച് കുട്ടികളെയും കിട്ടുകയാണ്, അവർ നമ്മുടെ ഓഡിയൻസ് ആണ്. അപ്പോൾ എൻ്റെ ആദ്യ കലാപ്രവർത്തനങ്ങൾ മുഴുവൻ, അവതരണം മുഴുവൻ അവരുടെ മുമ്പിൽ, അതൊരു ഭയങ്കര ബാക്കപ്പാണ്. അപ്പം അവിടെ നിന്ന് തുടങ്ങി പൈസ ഉണ്ടാക്കി. അപ്പോഴേക്കും പിന്നെ ഏഷ്യാനെറ്റ് ചാനലിലേക്ക് വന്നു, അവിടെ ഉണ്ടായി, മോശമല്ലാതെ അവിടെ നിന്നും സമ്പാദ്യം വന്നു. അതിനുശേഷം റേഡിയോയിൽ വന്നു. അത് തീരെ പ്രതീക്ഷിക്കാത്തൊരു ടേൺ ആയിരുന്നു എൻ്റെ ജീവിതത്തിൽ. എപ്പോഴും അത്തരം അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ടേൺ തരും. ഈ സിനിമയുടെ കാര്യത്തിലും അങ്ങനെയാണ് പറ്റും. അതിൽ പിന്നെ റോക്കറ്റ് പോലെ വരുമാനം അങ്ങ് മാറി. ഒരുപാട് പരിപാടികൾ വരുന്നു, സെലിബ്രിറ്റീഷിപ്പ്, അത് ഇത്, ആനച്ചേന, വെറും ഫിറോസ്, കിടിലം ഫിറോസായി മാറുന്നു. അവിടെ ദുബായിലേക്ക് വരുന്നു. നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്യുമ്പോൾ അന്ന് പറയാൻ പറ്റിയിട്ടില്ല എങ്കിലും എൻ്റെ ശമ്പളം നാട്ടിലെ 2-2.5 ലക്ഷം രൂപയോളമാണ് അന്ന് നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്യും. അവിടുന്ന് പിന്നീടത് ഓരോ വർഷം കഴിയുന്നതോറും കൂടുന്നു. അവിടെയും പ്രോഗ്രാമുകളൊക്കെ വരുന്നു. ഏകദേശം ഒരു 3-4 ലക്ഷം രൂപയോളം നമുക്കതിന് ഒരു മാസത്തിൽ വരികയാണ്. അപ്പം ഞാനിതെല്ലാം കൂട്ടി വെച്ച് കേട്ടോ, ഒരു വലിയ വീടുണ്ടാക്കണം. ഏതൊരു പ്രവാസിയെയും പോലെ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് വലിയൊരു വീടുണ്ടാക്കണം. പിന്നെ അത്യാവശ്യം മോശമില്ലാത്തൊരു തുകയെല്ലാം സെറ്റായി ഇങ്ങനെ വന്നപ്പോഴാണ് എന്നെ ഒരു മാസം 5 ലക്ഷം രൂപ ശമ്പളത്തിനാണ് നമ്മുടെ ഖത്തറിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇപ്പോൾ ഇത് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് 5 ലക്ഷം എന്നൊക്കെ തള്ളാമെങ്കിലും അവിടെ ഇതൊരു യാഥാർത്ഥ്യമാണ്. അവിടുത്തെ മാധ്യമപ്രവർത്തകർക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഒരു ആവറേജ് സ്കെയിൽ അനുസരിച്ച് 5 ലക്ഷം രൂപ ഇന്ത്യൻ രൂപ എന്ന് പറയുന്ന ഒരു വലിയ തുകയല്ല. 15-16 ഖത്തർ റിയാലൊക്കെ വരുമ്പോൾ ഏകദേശം ആ തുക വരികയാണ്. ഇത് പക്ഷേ ഖത്തറിൽ ചെന്നപ്പോൾ അത് ഞാൻ എൻ്റെ ലൈഫ് ലോങ് ഉണ്ടാക്കിയ മുഴുവൻ സമ്പാദ്യവും ഒരൊറ്റ അടിക്ക് ഒരു 20 മിനിറ്റിൽ അത് മുഴുവൻ കച്ചക്കച്ചക്കച്ചക്കച്ചക്കച്ചക്കച്ചക്കച്ച തീരുകയാണ്. ഒന്ന് കൊണ്ടുപോയ സ്പോൺസർ മുങ്ങി. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള 25 പേരെയാണ് ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവർ പല സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിരുന്നവരാണ്. അവർ എന്നിൽ വിശ്വാസമർപ്പിച്ചിട്ടാണ് ഇത് ജോലി റിസൈൻ ചെയ്ത് വന്നത്. ഈ വന്നവരെ സകലതും പിന്നെ എനിക്ക് തിരിച്ച് പാക്ക് ചെയ്യേണ്ടതുണ്ട്, അവരെ നോക്കേണ്ടതുണ്ട്. അവരെ പിന്നെ ചുരുക്കി പറഞ്ഞാൽ അന്ന് കമ്പനി തന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഇവരെ എല്ലാവരെയും ഞാൻ തിരിച്ച് പിന്നെ സെറ്റിൽ ചെയ്യുന്നത് വരെയുള്ളൊരു ഡ്യൂറേഷൻ എൻ്റെ സമ്പാദ്യത്തിലൂടെയാണ് കടന്നുപോയത്. അതോടുകൂടി അത് വട്ടപ്പൂജയായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്നത് പോലെയാണ് ഉണ്ടായത്. പക്ഷെ അവിടെ നിന്ന് തിരികെ വരുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് 3 ആഗ്രഹങ്ങളാണ്. അത് 3-ലും ഇപ്പം ഞാൻ എത്തി എന്നതാണ് എനിക്ക്. ഞാനത് കൊട്ടിഘോഷിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും നമ്മളായതുകൊണ്ട് പറയാവുന്നത്, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഫിറോസ് ഭായി, ഏറ്റവും ആദ്യത്തേത് എൻ്റെ കയ്യിലിരിക്കുന്ന മീഡിയയിലേക്ക് തന്നെ ഞാൻ തിരികെ എത്തിയാൽ ഈ മാധ്യമം വഴി ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചയക്കണം എന്നുള്ളതായിരുന്നു. ആ ദൈവാനുഗ്രഹം കൊണ്ട് 2 പെൺകുട്ടികളെ 1-ലേറെ സീസണിൽ നമുക്ക് വിവാഹം കഴിപ്പിച്ചയക്കാനായി. 2, എൻ്റെ ശമ്പളത്തിൽ എനിക്കും മക്കൾക്കും കുടുംബത്തിനും ജീവിക്കാനുള്ള തുകയ്ക്ക് തൊട്ടപ്പുറത്തേക്ക് 1 രൂപ ഉണ്ടെങ്കിൽ കൂടി അത് ഏതെങ്കിലും അനാഥാലയത്തിലേക്ക് ഭക്ഷണമായി കൊടുക്കണം എന്നുള്ളതാണ്. കഴിഞ്ഞു പോയി 3 വർഷമായി ഞാനത് മുടങ്ങാതെ ചെയ്യുന്നുണ്ട്. 3-ാമത്തതും ഏറ്റവും വലുതുമായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു ഈ പറഞ്ഞ രോഗഗ്രസ്തരായിപ്പോയിട്ടുള്ളവരുടെ സ്വപ്നങ്ങൾ സാധിച്ചു കൊടുക്കാനാവുക. അതിൽ ചിറക് എന്നൊരു സംഘടന രൂപീകരിക്കപ്പെടുകയുണ്ടായി. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുപോകും. അന്ന് ആ പോയിന്റിൽ 20, അതായത് ഞാൻ ഏകദേശം ഒരു 67 ലക്ഷം രൂപയാണ് ഈ പറഞ്ഞ 20 മിനിറ്റ് കൊണ്ട് എനിക്കില്ലാണ്ടായ തുക. പിന്നെ ആ 67 ലക്ഷം രൂപ എൻ്റെ മനസ്സിൽ കിടന്നത് 2 മക്കളാണല്ലോ, അപ്പോൾ 2 വീട് വയ്ക്കാം. അന്നൊരു 30 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഒരു 6-7 വർഷം മുമ്പ് ഒരു 30-35 രൂപയ്ക്ക് വീട് വയ്ക്കാം. 2 വീട് വയ്ക്കാമെന്ന് ഒരുമിച്ച് ചേർത്തിത്തിരുന്നിടത്താണ് അത് സംഭവിക്കുന്നത്. ഇന്നിപ്പോൾ വീടില്ല, വാടക വീട്ടിലാണ്. 12 വർഷമായിട്ട് വാടക വീടാണ്. പിന്നെ സമ്പാദ്യം 5 പൈസയില്ല. പിള്ളേരുടെ സ്കൂൾ ഫീസ് അടയ്ക്കാൻ നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. ശമ്പളം കിട്ടുന്നതിന് കൃത്യമായിട്ട് വാവകളുടെ കാര്യങ്ങൾ നടത്തുന്നു, അതിനുശേഷം ചിറകിലേക്ക് എടുക്കുന്നു എന്നുള്ളതല്ലാണ്ട് മറ്റു നീക്കിയിരിപ്പൊന്നുമില്ല. പക്ഷെ ഭയങ്കര സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, ഒരു നിറവ്. അതെ, ജയിലിൽ നിന്നിറങ്ങി പരിവർത്തനം നടക്കുന്ന ആൾക്കാരെ പോലെയാണ് ഇപ്പോൾ. ദുബായിൽ നിന്നും ഖത്തറിൽ നിന്നും ഒക്കെ വന്ന് തിരികെ നാട്ടിലെത്തി കഴിഞ്ഞപ്പോൾ നമ്മളൊരു അനുഭവങ്ങൾ കൊണ്ട് സമ്പത്ത്, നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് ഇല്ലാതായി പോയെങ്കിലും അനുഭവങ്ങൾ കൊണ്ട് നമ്മൾ ഒരുപാട് സമ്പന്നരായി, ഒരുപാട് സമ്പന്നനായ പറയുന്നത്. ഫിറോസ് തന്നെ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളൂ, പ്രകാശം പറയുന്നത് ഒരുപാട് നല്ല, ഒരുപാട് ഇത്തരത്തിൽ ഒരു വഴിയുമില്ലാതെ ഗതിമുട്ടിയ ജീവിതങ്ങൾക്ക് അത്താണിയാവാൻ കഴിയട്ടെ, അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിയട്ടെ, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ, ഒത്തിരി പേരുടെ സ്വപ്നങ്ങൾക്ക് ചിറക മുളപ്പിക്കാൻ ഫിറോസ്. ഒരുമിച്ച് ഇനിയും ജോലി ചെയ്യാൻ പറ്റണം. ഒരുമിച്ച് ഒരേ മേഖലയിൽ ഒരുപാട് കാലം ഉണ്ടാവാൻ ഒരുപാട് സന്തോഷം.